നമ്മുടെ ലോകം ഒട്ടനവധി വ്യത്യസ്തമായ ജീവികളാൽ സമൃദ്ധമാണ്. ഒട്ടുമുക്കാലും ജീവികളെക്കുറിച്ച് പൊതുവായ ധാരണ നമുക്കുണ്ട്. എന്നാൽ വളരെ വ്യത്യസ്തമായ രൂപഘടനയുള്ള ജീവികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, ദ റെഡ് ലിപ്ഡ് ബാറ്റ് ഫിഷ്. ഏറെ കൗതുകമുണർത്തുന്ന രീതിയിൽ രൂപഘടനയുള്ള ഒരിനം ജീവിയാണിത്. ഇവ ഗാലപോഗസ് ബാറ്റിൽ ഫിഷ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പേര് പോലെ തന്നെ കട്ടിയേറിയ ചുവപ്പ് നിറത്തിലുള്ള ചുണ്ടുകളാണ് ഇവയ്ക്കുള്ളത്. ബാറ്റ് ഫിഷ് പക്വതയെത്തുമ്പോൾ അതിന്റെ ഡോർസൽ ഫിൻ മറ്റൊരു നട്ടല് പോലെയുള്ള പ്രൊജക്ഷനായി മാറുന്നു. ഇത് പ്രാഥമികമായി ഇരയെ ആകർഷിക്കുന്നതിനായി ഇവ പ്രയോജനപ്പെടുത്തുന്നു. ചെറിയ മത്സ്യങ്ങൾ, മുളസ്കകൾ, ഞെണ്ടുകൾ എന്നിവയൊക്കെയാണ് ബാറ്റ് ഫിഷിന്റെ പ്രധാന ആഹാരം. സമുദ്രത്തിൽ 3 മുതൽ 76 മീറ്റർ ആഴത്തിൽ ഇവയെ നമുക്ക് കാണുവാൻ കഴിയും. ആഴമില്ലാത്ത ജലരൂപികളായി ഇവയെ വിലയിരുത്തുന്നു. റെഡ് ലിപ്പ് ബാറ്റ് ഫിഷിന് നേരിട്ടുള്ള ഭീഷണികൾ ഒന്നും തന്നെയില്ല. എന്നാൽ വർദ്ധിച്ചു വരുന്ന സമുദ്ര താപനിലയും കോറൽ ബ്ലീച്ചിങ്ങും ഇവയുടെ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കുന്നു. നമ്പർ 9, അംബോണിയ സ്പിനോസ. വളരെ മനോഹരമായ രൂപഘടനയുള്ള കുഞ്ഞൻ ജീവികളാണിത്. തെക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന ടീ ഹോപ്പർ ആണിവ. മെമ്പ്രാസിയുടെ കുടുംബത്തിലാണ് ഇവ ഉൾപ്പെടുന്നത്. അംബോണിയ സ്പിനോസ അതിന്റെ ജനസിലെ മറ്റുള്ള അംഗങ്ങളിൽ നിന്നും അതിന്റെ നീളമേറിയ പ്രോട്ടോട്ടം അല്ലെങ്കിൽ ഡോർസൽ ഹോൺ മൂലം വ്യത്യസ്തരാകുന്നു. വർണ്ണാഭമായ നിറങ്ങളിലാണ് ഇവയുടെ ശരീരം കാണപ്പെടുന്നത്. തെക്കേ അമേരിക്കൻ സ്വദേശികളാണെങ്കിലും മെക്സിക്കോ, തെക്കൻ ഫ്ലോറിഡ എന്നിവിടങ്ങളിലും ഇവയെ അപൂർവമായി കാണപ്പെടുന്നുണ്ട്. പൊതുവെ ഉഷ്ണമേഖല പരിസ്ഥിതികളിലാണ് ഇവ വസിക്കുന്നത്. അംബോണിയ സ്പിനോസയുടെ ജുവനൈൽ രൂപം ചരിത്രപരമായി ഭക്ഷ്യയോഗ്യമാണെന്ന് അമേരിക്കയിലെ തദ്ദേശവാസികൾ കണക്കാക്കുന്നു. ഇന്ന് പല കാരണങ്ങളാൽ ഇവയുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്പർ 8, ദ ഹമ്മിംഗ് ബേർഡ് ഹൗക്ക് മൗത്ത്. യുറേഷ്യയിലെ മിത ശീതോഷ്ണ മേഖലയിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരിനം ജീവികളാണിത്. ട്യൂബിന്റെ ആകൃതിയിലുള്ള കൊക്കുകൾ പ്രയോജനപ്പെടുത്തിയാണ് ഇവർ ആഹാര സമ്പാദനം നടത്തുന്നത്. ഹമ്മിംഗ് ബേഡിനോട് സാമ്യത ഉള്ളതിനാലാണ് ഇവയ്ക്ക് ഇത്തരമൊരു പേര് നൽകിയിരിക്കുന്നത്. നിരവധിയായ ഘട്ടങ്ങളിലൂടെയാണ് ഇവയുടെ രൂപീകരണം പൂർത്തിയാകുന്നത്. ഓവ, ലാർവ, പ്യൂപ്പ എന്നിങ്ങനെയൊക്കെയാണിത്. ഇവ നിരവധിയായ മറ്റ് ജീവികളാൽ ഭീഷണി നേരിടുന്നുണ്ട്. ഇവയുടെ നീളമേറിയ പ്രോബോസിസ് എന്ന ഭാഗത്തിന് 25 മുതൽ 28 മില്ലിമീറ്റർ നീളമുണ്ട്. പൂന്തോട്ടങ്ങൾ, പുൽമേടുകൾ, കുറ്റിക്കാടുകൾ എന്നിങ്ങനെയുള്ള മേഖലകളിൽ ഇവയുടെ സജീവ സാന്നിധ്യം നമുക്ക് കാണുവാൻ സാധിക്കും. ഇവയെക്കുറിച്ച് നടത്തിയ പഠനങ്ങളിൽ നിന്നും ഇവയ്ക്ക് ശക്തമായ രീതിയിലുള്ള കാഴ്ചശക്തി ഉണ്ടെന്നും കണ്ടെത്തിയിരുന്നു. ഈ രീതിയിൽ ഏറെ വിചിത്രമായ ഒരിനം ജീവികളാണിത്. നമ്പർ 7, ദ ബ്ലൂ ഡ്രാഗൺ. ബ്ലൂ ഏഞ്ചൽ, ബ്ലൂ സിലീസ്ലഗ് എന്ന പേരുകളിലും അറിയപ്പെടുന്ന ബ്ലൂ ഡ്രാഗൺ ഗ്ലൗസിഡേ എന്ന കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്. ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഇവയെ കാണപ്പെടുന്നത്. ഈ രീതിയിൽ സ്വന്തം ടിഷ്യൂകളിലെ സൈഫണോഫോറുകളിൽ നിന്നുള്ള സ്റ്റിംഗ് നെമാറ്റിസിസ്റ്റുകളെ വേട്ടക്കാരിൽ നിന്നുള്ള പ്രതിരോധത്തിനായി ഉപയോഗിക്കുന്നു. ഇവയുമായി മനുഷ്യൻ ഇടപെട്ടാൽ വേദനാജനകവും അപകടകരവുമായ അനുഭവമായിരിക്കും ഉണ്ടാകുന്നത്. മുതിർന്ന ഇനങ്ങൾക്ക് 3 സെന്റിമീറ്റർ വരെ നീളം ഉണ്ടാകുന്നുണ്ട്. ഇതിനേക്കാൾ വലിയ മാതൃകകളെ കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിലും പരമാവധി വലുപ്പം 3 സെന്റിമീറ്ററായി കണക്കാക്കുന്നു. ഇവയ്ക്ക് പരമാവധി 2 വർഷം വരെയാണ് ആയുർദൈർഘ്യം. അപകടകരമായ രീതിയിൽ വിഷമുള്ള ഇവ എതിരാളികളെ ഈ രീതിയിൽ കീഴ്പ്പെടുത്തുന്നു. നെമറ്റോസിസ്റ്റുകൾ എന്ന അവയവത്തിന്റെ കരുത്താണ് ഇവയ്ക്ക് ഈ പ്രത്യേകത നൽകുന്നത്. നമ്പർ 6, പാക്കു ഫിഷ്. സെറസാൽമിയുടെ കുടുംബത്തിൽ ഉൾപ്പെടുന്ന മത്സ്യങ്ങളാണിത്. ഉഷ്ണമേഖല തെക്കേ അമേരിക്കയിലാണ് ഇവയെ കൂടുതലായും കാണുവാൻ കഴിയുന്നത്. കാച്ചാമ, ഗാമിറ്റാന, ബ്ലാക്ക് ഫിൻഡ്, പാക്കു എന്നീ പേരിലും ഇവ അറിയപ്പെടുന്നുണ്ട്. ആമസോൺ, ഒറിനാക്കോ നദീതടങ്ങളിലും ഇവയെ നമുക്ക് കാണുവാൻ കഴിയും. തെക്കേ അമേരിക്കയിലെ തന്നെ ഏറ്റവും ഭാരം കൂടിയ ശുദ്ധജല മത്സ്യമാണ് പാക്കു മത്സ്യങ്ങൾ. ഇവ 1.5 മീറ്റർ വരെ നീളവും 44 കിലോഗ്രാം ഭാരവും കൈവരിക്കുന്നു. വളരെ ശക്തിയേറിയ പല്ലുകളും ശരീരഘടനയും ഇവയെ ശക്തരാക്കി മാറ്റുന്നു. കൂടുതലായും പഴങ്ങൾ, വിത്തുകൾ എന്നിവയൊക്കെയാണ് ഇത് ആഹാരമാക്കുന്നത്. ഇതുകൂടാതെ ചെറിയ അളവിൽ പ്രാണികൾ, ഒച്ചുകൾ, ചെമ്മീനുകൾ, ചെറിയ മത്സ്യങ്ങൾ തുടങ്ങിയവയും ഇവ ആഹാരമാക്കുന്നുണ്ട്. കൃത്യമായ രീതിയിലുള്ള ആവാസ വ്യവസ്ഥ ഇവയ്ക്കില്ല. കാലാവസ്ഥയെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും അനുസരിച്ച് ഇവ പല പ്രദേശങ്ങളിലേക്കും കുടിയേറുന്നു. നമ്പർ 5, ദ ഇന്ത്യൻ പർപ്പിൾ ഫ്രോഗ്. സൂഗ്ലോസിയുടെ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഒരിനം തവളകളാണിത്. ഇന്ത്യയിലെ പശ്ചിമഘട്ട മേഖലയിലാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. ഇവ പിക്നോസ് ഫ്രോഗ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ നിന്നും ശേഖരിച്ച മാതൃകയിൽ നിന്നുമാണ് ഇവയെക്കുറിച്ചുള്ള പഠനങ്ങൾ ആദ്യമായി ആരംഭിക്കുന്നത്. തുടർന്ന് ഇവയെക്കുറിച്ച് നിരവധിയായ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ഇതിന്റെ ശരീരം കരുത്തുറ്റതും വീർത്തതുമാണ്. മറ്റുള്ള തവളകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവയുടെ ശരീരം വൃത്താകൃതിയിലാണ് കാണപ്പെടുന്നത്. മുതിർന്നവർ സാധാരണയായി ഇരുണ്ടതും തവിട്ട് കലർന്ന നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇവ ഭൂരിഭാഗവും മണ്ണിനടിയിലും നനുത്ത പ്രദേശങ്ങളിലുമാണ് കൂടുതലായി കണ്ടുവരുന്നത്. മൺസൂൺ കാലഘട്ടത്തിലെ 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഇവ ഇണചേരലിനായി തിരഞ്ഞെടുക്കുന്നത്.
വളരെ അപൂർവമായ ഈ ഇനം ഇന്ന് നിരവധി ഭീഷണികൾ നേരിടുന്നുണ്ട്. നമ്പർ 4, ദ ഷൂബിൽ. ഏറെ വ്യത്യസ്തമായ രീതിയിലുള്ള പക്ഷി വിഭാഗമാണിത്. വെയിൽ ഹെഡഡ് സ്റ്റോക്ക് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഷൂ ആകൃതിക്ക് സമാനമായ രീതിയിലുള്ള കൊക്കിൽ നിന്നുമാണ് ഇവയ്ക്ക് ഇത്തരമൊരു പേര് ലഭിച്ചത്. ഇവയിലെ പ്രായപൂർത്തിയായ ഇനങ്ങൾ ചാരനിറത്തിലും പ്രായപൂർത്തിയാകാത്ത ഇനങ്ങൾ തവിട്ട് നിറത്തിലുമാണ് കാണപ്പെടുന്നത്. സുഡാൻ മുതൽ തെക്കൻ സാംബി വരെയുള്ള വലിയ ചതുപ്പുകളിലാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. പെലിഗാനി ഫോർമുകൾ എന്ന പൊതുവായ ഗ്രൂപ്പിലാണ് ഇത് ഉൾപ്പെടുന്നത്. ഷൂബിൽ അതിന്റെ മന്ദഗതിയിലുള്ള ചലനങ്ങൾക്കും ദീർഘനേരം അനങ്ങാതെ നിൽക്കാനുള്ള പ്രവണതയ്ക്കും പേര് കേട്ടവയാണ്. തന്റെ ഇരയെ വേട്ടയാടുന്നതിൽ പോലും വളരെ പതിയ രീതിയിലുള്ള ചലനമാണ് ഇവ നടത്തുന്നത്. ഒരേ സമയം തന്നെ മാംസാഹാരവും സസ്യാഹാരവും ഭക്ഷിക്കുവാൻ ഇവയ്ക്ക് സാധിക്കുന്നുണ്ട്. നമ്പർ 3, ദ പാണ്ട ആൻറ്റ്. മുട്ടിലയുടെ കുടുംബത്തിലെ ഒരിനം ജീവികളാണിത്. 1938 ഇവയുടെ ഇനത്തെ ആദ്യമായി കണ്ടെത്തിയത്. ചിലിയൻ സ്ക്ലെറോഫിൻ വനങ്ങളിലാണ് ഇവയെ കൂടുതലായി കാണുവാൻ കഴിയുന്നത്. ശരീരം മുഴുവനായി കറുപ്പ് വെളുപ്പ് നിറങ്ങൾ ഇടകലർന്ന രീതിയിലാണ് ഇവയെ കാണപ്പെടുന്നത്. ഇവയ്ക്ക് 8 മില്ലിമീറ്റർ വരെ നീളം കണക്കാക്കുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവയുടെ ഇണചേരൽ പ്രക്രിയകൾ കാണപ്പെടുന്നത്. മറ്റ് മ്യൂട്ടിലേറ്റ് ജീവികളുടേതിന് സമാനമായ രീതിയിലാണ് ഇവയുടെ പ്രജനന പ്രക്രിയകൾ വിലയിരുത്തുന്നത്. വേട്ടക്കാർ ആക്രമിക്കുവാനെത്തുന്ന വേളകളിലും അപകടകരമായ അവസ്ഥ നേരിടുന്ന സാഹചര്യത്തിലും ഇവ വളരെ വിചിത്രമായ രീതിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നു. ഈ രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ശബ്ദത്തിന് ശക്തമായ രീതിയിലുള്ള അൾട്രാസോണിക് ഘടകം ഉണ്ടാകുമെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. നമ്പർ 2, ദ സെവൻ ഹെഡഡ് കോബ്ര. അല്പം അവശ്വസനീയമായ രീതിയിലുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. 2012 കാലഘട്ടം മുതൽ ഇന്റർനെറ്റിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. റോഡിന് വശത്ത് പത്തി വിരിച്ചു നിൽക്കുന്ന ഭീമനും 7 തലയുള്ളതുമായ പാമ്പിനെ കുറച്ചാളുകൾ ചിത്രീകരിക്കുന്ന രീതിയിലാണ് ഇത് കാണപ്പെടുന്നത്. ഇന്ത്യയിൽ നടന്ന സംഭവം എന്ന രീതിയിലാണ് ഇത് പ്രചരിക്കുന്നത്. ഒരേ സമയം തന്നെ ഒന്നിലധികം തലകൾ ഉള്ള രീതിയിൽ ജീവികൾ ഉണ്ടാകുന്ന അവസ്ഥ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ 7 തലയുള്ള പാമ്പിന്റെ ദൃശ്യങ്ങൾ കാര്യമായ രീതിയിലുള്ള ശാസ്ത്രീയ അടിത്തറകൾ ഒന്നും തന്നെയില്ല. ഇവ കൃത്രിമമായ രീതിയിൽ നിർമ്മിച്ചെടുത്ത ഫോട്ടോഗ്രാഫാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഈ രീതിയിലുള്ള നിരവധി ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. നമ്പർ 1, ദ ഗോബ്ലിൻ ഷാർക്ക്. സ്രാവുകളുടെ ഇനത്തിലെ ഏറെ വ്യത്യസ്തമായ ഒരു ഇനമാണ് ഗോബ്ലിൻ ഷാർക്കുകൾ. 125 ദശലക്ഷം വർഷം പഴക്കമുള്ള മിൽസ്കുനിടെ ഇനത്തിലെ ഒരേ ഒരു അംഗമാണിത്. സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ പ്രദേശങ്ങളിലാണ് ഇവയെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വളരെ വ്യത്യസ്തമായ താടിയെല്ലുകളും മൂർച്ചയേറിയ പല്ലുകളും ഇവയ്ക്കുണ്ട്. ഇവ സാധാരണയായി 3 മുതൽ 4 മീറ്റർ വരെ നീളത്തിൽ കാണപ്പെടുന്നു. ഗോബ്ലിൻ സ്രാവുകൾ ബെത്തോപലാജിക് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. 1000 മീറ്റർ കൂടുതൽ ആഴത്തിൽ ഭൂഖണ്ഡാന്തര ചെരുവുകളിലും അന്തർവാഹിനി മലയിടുക്കുകളിലുമാണ് ഇവയെ കാണപ്പെടുന്നത്. താഴ്ന്ന നിലയിൽ കാണപ്പെടുന്ന മത്സ്യങ്ങളെയും മറ്റ് ജലജീവികളെയുമാണ് ഇവ ഭക്ഷണമാക്കുന്നത്. വളരെ കരുത്തരുമായ വേട്ടക്കാരാണിവർ. ഇന്ന് ഒട്ടേറെ രീതിയിലുള്ള ഭീഷണികളും ഇത് നേരിടുന്നുണ്ട്. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ജീവികളെക്കുറിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.